എല്ലാവർക്കും നമസ്കാരം. ഒരു നാടൻ രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളായല്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പം ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി, പിന്നെ ഹെൽത്തും അത്ര വല്ല നല്ലതല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കൊന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പം നമുക്ക് ദീപാവലിയൊക്കെയല്ലേ, ഒരു സ്പെഷ്യലായിട്ട് നമുക്ക് പാനിപ്പൂരി ഉണ്ടാക്കാം. അപ്പം അതിന് മുമ്പായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന എന്താണെന്ന് പറയാം. ഞാൻ നമ്മൾ ഗോതമ്പ് പൊടിയിലെ ഗോതമ്പാട്ട, അപ്പോൾ അതാണ് ഫസ്റ്റ് ഇനത്തിട്ട് എടുക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്, ഇത് കുഴയ്ക്കാനുള്ളതാണ്. ഇതാണ് ഞാനെടുത്തേക്കുന്ന സ്പൂണ്, ടേബിൾ സ്പൂണാണിത്. ഇതിലേക്ക് നമ്മളൊരു നാല് ടേബിൾ സ്പൂണിന് ഒന്നെന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഒന്നൊരു നിറച്ച് തന്നെ എടുത്തോട്ടോ, അത് ഇതേപോലെ എടുക്കണം. രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്. അപ്പം ഞാൻ എട്ട് സ്പൂണ് ഇതിട്ടിട്ടുണ്ട്. ഇനി നമ്മളൊരു രണ്ട്, ഇതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് നമ്മൾ ഇതാണ് ഇടുന്നത്, എന്നാണ് റവ. അപ്പോൾ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇടുകയാണ്. അപ്പം നിങ്ങൾ നാല് ടേബിൾ സ്പൂൺ എടുക്കുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എന്നുള്ള കണക്ക് ചിന്തിച്ചാൽ മതി മനസ്സിൽ. ഈ കണക്കൊക്കെ മസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഫോളോ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്കത് കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. അപ്പോൾ നമ്മളതിലേക്ക് ഒരു നുള്ളു ഉപ്പിടുന്നു, അത് ഇത്രത്തോളം ഉപ്പിടുന്നു, അങ്ങനെ ഒരു പിഞ്ചെന്നൊക്കെ പറയില്ലേ, പിഞ്ചല്ല, അതിനേക്കാളൊരു നുള്ളു കൂടി കൂടി എന്നുള്ള രീതിയിൽ നമ്മളത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി അത് നമ്മളൊന്ന് നന്നായിട്ടൊന്നും ഇളക്കുക, തവികൊണ്ടോ കൈകൊണ്ടോ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഉപ്പൊന്നും എല്ലായിടത്തും ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്പൂണിൻ്റെ ഇളക്കണേക്കാൾ നല്ലത് നമ്മൾ കൈ കൊണ്ടത് ഇങ്ങനെ ഒന്ന് തിരുമ്മി കൊടുക്കുകയാണെങ്കിൽ ശരിക്കും ആ ഉപ്പ് എല്ലായിടത്തും പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം ഒത്തിരി ഒന്നും ആയി പോകാൻ പാടില്ല. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണ പോലെയല്ല, അതിനേക്കാൾ കുറച്ചൊരു ഹാർഡായിട്ട് നിൽക്കണം. അപ്പോൾ അത്രയേ വെള്ളം പാടുള്ളൂ. അപ്പോൾ വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്ത് നോക്കിയിട്ട് വേണം. അപ്പോൾ ഞാനിത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ കൂട്ടി കുഴച്ചിട്ടുണ്ട്. ഒരല്പം വെള്ളം ഒഴിച്ചു. അപ്പോൾ എടുത്തതിൻ്റെ പൊടിക്ക് കൂട്ടി ഇങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ അതേ കൈ കൊണ്ടൊന്ന് കുഴച്ച് നോക്കുക. അപ്പം വെള്ളം പോരാ. അപ്പം നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിക്കുകയാണ്. അങ്ങനെ കുറേശ്ശെ നോക്കി ഒഴിച്ചാൽ മതി കേട്ടോ. ഒത്തിരി അങ്ങോട്ട് ഒഴിച്ചിട്ട് എന്തായി പോകണ്ട. അപ്പോൾ നമ്മൾ ഒഴിച്ചൊഴിച്ചോട്ട് നോക്കി നോക്കി കുഴച്ചിട്ട് അങ്ങനെ ചെയ്താൽ മതി. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇത് അളക്കുന്നത് ഒന്ന് ഇടുന്നതെന്ന് മാത്രം ഒന്ന് കറക്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു ഇത്. നമ്മൾ സ്ട്രീറ്റിലൊക്കെ വാങ്ങിക്കാറില്ലേ, അപ്പോൾ സ്ട്രീറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടാവും പലരും തന്നെ. നമ്മൾ പലരും തന്നെ കഴിച്ചിട്ടുണ്ട്, ഞാനും പണ്ട് കഴിച്ചിട്ടുള്ളത് ഒത്തിരി. അപ്പം ഇത് പോരാ, ഇന്ന് നമുക്ക് പിടിക്കാവുന്ന രീതിയിൽ വേണം. അപ്പം ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുകയാണ്. അങ്ങനെ രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അല്ലെ ഒത്തിരി അങ്ങോട്ട് ഇന്തായി പോകണ്ട, അപ്പം നമ്മുടെ കണക്കൊക്കെ അങ്ങ് തെറ്റിപ്പോവുകയും വെള്ളം ഒത്തിരി ആയാലേ. അപ്പം ഞാൻ നന്നായി കുഴച്ചെടുക്കട്ടെ കേട്ടോ. ഇത് കുഴച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഇതേ ഷേപ്പിലാണ് കുഴക്കേണ്ട ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇതേ കട്ട് ചെയ്യും. ഇപ്പോൾ ഇത്രയും ഉണ്ടോ, ഒത്തിരി അങ്ങോട്ട് സോഫ്റ്റ് അല്ല, എന്നാൽ ഒത്തിരി അങ്ങോട്ട് വെള്ളം ചേർന്നിട്ടില്ല. അപ്പോൾ ഇതേ രീതിയിൽ നമ്മുടെ കൈയും അതേപോലെ തന്നെ കുഴക്കുമ്പോൾ വൃത്തിയായിട്ട് വരും. ഈ പ്ലേറ്റും ഒക്കെ നല്ല വൃത്തിയായിട്ട് മുന്നോളും. ഇങ്ങനെ കുറച്ച് കുറച്ച് വെള്ളമായിട്ടാണ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇതേ രീതി വന്നാൽ മതി. പക്ഷേ നമ്മളൊരു 5 മിനിറ്റെങ്കിലും അല്ലെങ്കിൽ 10 മിനിറ്റ്, 10 മിനിറ്റൊക്കെ കൂടി കുറച്ച് ഇതേപോലെ ഇങ്ങനെ നമ്മളിങ്ങനെ പ്രസ് ചെയ്യില്ലേ, ചപ്പാത്തിക്ക് കുഴയ്ക്കുക, പിന്നെ പൊറോട്ടയ്ക്കൊക്കെ കുഴയ്ക്കുക, അതേ രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ തെന്നി ഇങ്ങനെ ഇതിങ്ങനെ എടുക്കണം. പരത്തി പരത്തി എടുത്തിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടി എടുക്കത്തില്ലേ, അതേ രീതിയിൽ ഇതിങ്ങനെ അങ്ങോട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ അകത്തേക്ക് നമ്മൾ തേച്ച് കുഴക്കേണ്ട രീതിയിൽ കുഴച്ചെടുക്കണം. അപ്പോൾ അതൊരു 5 മിനിറ്റോ 10 മിനിറ്റോ അങ്ങനെ തേച്ച് എടുക്കണമെങ്കിൽ ഈ പൊടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. സോഫ്റ്റാകെ മാത്രമല്ല, ഇത് കംപ്ലീറ്റ് ഇതിൽ നല്ലതായിട്ട് മിക്സായിട്ട് അങ്ങനെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു 5 മിനിറ്റോ 10 മിനിറ്റോ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇതുപോലെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഈ റവയും ഗോതമ്പ് പൊടിയും നന്നായിട്ട്
മിക്സ് ആയിട്ട് വരണം. ഒരു 5 മിനിറ്റോളം ദേ കണ്ടോ നീളത്തിൽ. ഇനി ഇപ്പോ ഉരുട്ട് ഒരു ബോൾ പോലെ രീതിയിൽ എടുത്തതാണ്. അപ്പോൾ ഇത് കണ്ടോ മാവ് ഇങ്ങനെ എത്രയും പ്രസ് ആയി ഇത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഞാനൊരു കോട്ടൺ തുണി നനച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ തുണിയിലേക്ക് നമ്മൾ നന്നായിട്ട് മാവെടുത്ത് അല്ലെങ്കിൽ അത് ജസ്റ്റ് എടുത്ത് ഇത് കവർ ചെയ്താലും മതി. ഇങ്ങനെ എടുത്ത് നമ്മൾ കവർ ചെയ്തിട്ട് ഒരു മൂടിയോ അടപ്പോ എന്തെങ്കിലും പാത്രം ഇട്ട് നമ്മൾ ഒന്ന് അടച്ച് വെക്കണം. ഒരു അരമണിക്കൂറോളം ഒന്ന് ഇതെന്താവാനായിട്ട് നമ്മൾ വയ്ക്കണം. നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇത് മൂടി വെക്കുകയാണ്. ഒരു അരമണിക്കൂറോളം മൂടി വയ്ക്കുക. ഇനി ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ നമുക്ക് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഒരു വലിയ ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ എടുക്കുന്നുണ്ട്. ഇത് ഇനി കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പിടി കടല കൂടി വേണം. കറുത്ത കടലയിലെ കടല. അപ്പോൾ അത് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടാവണം. ഒരു പിടിയൊക്കെ മതിയാവും. അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടി കഴുകിയിട്ട് കുക്കറിലിട്ട് വേവിക്കാൻ പോവുകയാണ്. എടുത്തൊരു ചെറിയ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് മിക്സിയുടെ. അപ്പോൾ നമ്മളിത് രണ്ട് തണ്ട് പുതിനയില, ഒരു പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് കാരണം ഒരെണ്ണം എടുത്തു. ഒരു രണ്ട് മൂന്ന് തണ്ട് ഞാൻ മല്ലി ഇല എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ കാണുക മല്ലിയിലയും പുതിനയിലെയും ഒരു പച്ചമുളകും നമ്മളതായത് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതാണ്, ജീരകം പൊടിച്ചത്. ഒരു അര ടീസ്പൂണോളം ജീരകം പൊടിച്ചത് ഞാൻ ഇടുന്നുണ്ട്. ഇനി വേണ്ടത് ഒരു അര ടീസ്പൂണോളം തന്നെ മല്ലി ഇട്ട് കൊടുക്കണം. അത് മല്ലി പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ മല്ലി അരച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ നേരത്തെ പൊടിച്ചു വെച്ച മല്ലിയാണ്. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു നുള്ളു വെള്ളം ചേർത്തൊന്ന് അരച്ചെടുക്കണം. ഇവിടൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കണം. ഞാനൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ. നമ്മൾ നേരത്തെ അരച്ച ഇൻഗ്രീഡിയൻ്റ് ഇല്ലേ മല്ലിയിലയും, ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഇടാൻ പോകുന്നത് ചാട്ട് മസാലയാണ്. ചാട്ട് മസാല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതൊരു സ്പൂണോളം നമ്മൾ ചാട്ട് മസാല ഇട്ട് കൊടുക്കുകയാണ്. ഒരു സ്പൂണോളം ഇട്ടോ കേട്ടോ. നമ്മൾ നേരത്തെ എടുത്ത ആ സെയിം സ്പൂണിൽ തന്നെ ഒരു സ്പൂണോളം ഞാനിട്ടിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി വേണ്ടത് ഉപ്പ് വേണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഇത് ഇത്രത്തോളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാൽ ടീസ്പൂണോളം കാണും. അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ചില്ലേ. അപ്പോൾ അരച്ചതിൽ ഒരു ഐറ്റം ഞാൻ പറയാൻ മറന്നുപോയി. അതിൽ ഒരു ചെറിയ ഇഷ്ണ ഇഞ്ചി കൂടി ചേർക്കണം. ഒരു അര ഇഞ്ചി നീളോളം മതി. അതുകൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത മസാല അങ്ങോട്ട് പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു രണ്ട് വലിയ ഇതിൽ നാരങ്ങ, അത്ര വലുപ്പത്തിൽ നമ്മുടെ വാളംപുളി വെള്ളത്തിലിട്ടിട്ട് വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കുക. അതിന് മുമ്പ് ഞാൻ കുറച്ച് പച്ചവെള്ളം ചേർക്കുകയാണ്. ഇത്രത്തോളം പച്ചവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അരച്ച മിക്സി ഇല്ലേ, മിക്സിയും കൂടി കഴുകി ചേർത്താൽ മതി. വെള്ളം നോക്കി ചേർത്താൽ മതി കേട്ടോ. നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഇത് ഉണ്ടാക്കണുണ്ട് അതനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി. നിങ്ങൾ കുറച്ചേ ഉണ്ടാക്കണമെങ്കിൽ ഒത്തിരി ഈ പാനിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതെ ഇത്രത്തോളം ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഏകദേശം ഈ ഒരു കപ്പ് വരും. ആക്ക ഒരു കപ്പാണ് ഞാൻ ഇതിനിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മിക്സി ഒന്ന് കഴുകി ഇട്ട് കൊടുത്താൽ അത്രയും അതിലുള്ള മസാലയൊക്കെ കൂടി വരും. പിന്നെ പുളിവെള്ളമുണ്ട്. അപ്പോൾ അത്രയും നമ്മളെടുത്ത സെയിം പാത്രത്തിൽ തന്നെ നമ്മൾ പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനത് ആ പുളിവെള്ളം കൂടി ആ സെയിം കപ്പിലെടുത്തു ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പുണ്ടോ എന്ന് ഇപ്പോൾ വേണം നോക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് നോക്കട്ടെ, ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഉപ്പുണ്ടാന്ന് നോക്കട്ടെ. ഉപ്പുണ്ട്. ഒരല്പം കൂടി ഉപ്പിൻ്റെയും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ കൂടെ കൂടി ഇനി
നമ്മൾ നേരെ അന്നത്തെ അരച്ചില്ലേ ആ സെയിം ഐറ്റംസ് ഒന്നുകൂടി ഇന്നത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. ഒരു കാൽ ടീസ്പൂണോളം ഇതേ ജീരകപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം വീണ്ടും മല്ലിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം നമ്മൾ ചാട്ട് മസാലയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ചാട്ട് മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒരു നുള്ളും കൂടി കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതേ ഒരു അര ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒരു പാൻ റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു പാനും കൂടി ഉണ്ടാക്കണം, കട്ടാൻ മീട്ട പാനി. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് മാറ്റി വെക്കണം. ഇത് നന്നായിട്ടുണ്ട്, ഇതിൻ്റെ ടേസ്റ്റും ഒക്കെ നന്നായിട്ടുണ്ട്, അടിപൊളി. അപ്പം അത് ഞാനിപ്പോൾ മാറ്റി വെക്കാൻ പോവുകയാണ്. ഇത് കണ്ടോ ഇങ്ങനെ ഇരിക്കും. ഇത് ഇത് മാറ്റി വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇടണം കേട്ടോ. അപ്പം അതിൻ്റെയും കൂടി സോറി എന്താണ് മല്ലിയില എപ്പോഴും കറിവേപ്പില പറഞ്ഞ് പറഞ്ഞ് കറിവേപ്പില എനിക്ക് വരത്തുള്ളൂ, സോറി കേട്ടോ. അപ്പോൾ അതേ ഇതുകൂടി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു. ഇനി ഇത് മാറ്റി വയ്ക്കുക. ഇത് ഒരു പാത്രം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാണെന്നോ, ഇനി ഇതിനൊരു പാനി കൂടി എണ്ണ, കച്ചാമിട്ട പാനി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ ചേർത്ത സെയിം മസാലകൾ തന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആ മസാല നമ്മൾ ചേർത്ത് കൊടുക്കണം. ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചാട്ട് മസാല ഒത്തിരി വേണ്ട, ഇതിലൊരു കാൽ ടീസ്പൂണോളം ചേർത്താൽ മതി കേട്ടോ. കാൽ ടീസ്പൂണോളം ചേർത്തു, ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്താൽ മതിയേ. അപ്പം ജീരകം ഒരു അര ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. സെയിം തന്നെ മല്ലിയും ഒരു അര ചേർക്കുന്നുണ്ട്. അപ്പോൾ മല്ലി ഞാൻ ചേർത്തു. ഇനി നമുക്ക് വേണ്ട മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടി കുറച്ച് എരി ഉണ്ടാകാനായിട്ട് നമ്മൾ അര ടീസ്പൂണോളം തന്നെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്തു. നിങ്ങൾക്ക് ഒത്തിരി എരി വേണ്ടെങ്കിൽ കാശ്മീരി ചില്ലി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പം അതിട്ടു. ഇനി നമ്മൾക്ക് ഒരല്പം ഉപ്പിടണം. നേരെ അല്പം ഉപ്പ് സ്റ്റാർട്ടിങ്ങിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ദേ ഞാനിവിടെ നേരത്തെ എടുത്ത സെയിം കപ്പിൽ തന്നെ പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പുളിവെള്ളം ദേ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്താൽ ഈ മുളക് പൊടിയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആവും. എന്നിട്ട് ബാക്കി വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ ബബിള് പോലെയൊക്കെ അങ്ങോട്ട് കിടക്കും. അപ്പോൾ അങ്ങനെ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് മല്ലി മുളകും എല്ലാം ഒന്ന് മസാലകളെല്ലാം ഒന്ന് മിക്സായതിന് ശേഷം ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ്. അപ്പോൾ ഞാൻ ശർക്കരപ്പാനി ഇവിടെ നേരത്തെ എപ്പോഴും ഇവിടെ എനിക്ക് വീട്ടിലുണ്ടാവും എപ്പോഴും ഫ്രിഡ്ജിലേ. അപ്പം ഇല്ലെങ്കിൽ നിങ്ങളൊരു ചെറിയ കഷ്ണം ശർക്കര എടുത്താൽ മതി കേട്ടോ. എടുത്ത് ഉരുക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി ഒഴിക്കണ്ട, ഒരു നല്ല മധുരമൊന്നും മധുരവും പിന്നെ പുളിയല്ല സോറി പുളിയും എരിവും ഉപ്പും ഇങ്ങനെ ഒരേപോലെ നിൽക്കണം. അപ്പോൾ അങ്ങനെയാണ് ഇതിരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളൊരു മൂന്ന് സ്പൂണെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവിടെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. പുളിയല്ലേ, എനിക്കാണെങ്കിൽ വായിൽ വെള്ളവും മഞ്ഞി. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കണം. അപ്പോൾ എത്രത്തോളം വരണ്ടെന്ന് നോക്കാമല്ലോ. എരിവ് ഉപ്പും പുളിയും എല്ലാം ഒരേ രീതിയിൽ നിൽക്കണം. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ മിക്സ് ചെയ്തതിൽ ഒരു നുള്ള് ചാട്ട് മസാലയുടെ കുറവുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു നുള്ളും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു കാൽ ടീസ്പൂണോളം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നേരത്തെ കാലേ ഇട്ടുള്ളായിരുന്നു. അപ്പോൾ അതൊരു കാലും കൂടി ഇട്ട് കൊടുക്കുകയാണ്. തീർന്നു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ പോരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം വേണമെങ്കിൽ കുറക്കാം. ഈ ചാട്ട് മസാലയോ ജീരകമോ, പക്ഷേ ജീരകം കുറയ്ക്കരുത് കേട്ടോ, അത് ഇടണം. വേണമെങ്കിൽ ഈ ഒരു ഇതിൽ മാത്രം ചാട്ട് മസാല ഒന്ന് കുറയ്ക്കുമോ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാച്ച് വെച്ച് കഴിഞ്ഞാൽ കുറയ്ക്കണം. പക്ഷേ ആ ഒരു സ്മെല്ലും ആ ടേസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ ആ മസാല ചേർക്കുക തന്നെ വേണം. അപ്പോൾ അത് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ഉപ്പും എരിവും പുളിയും മധുരവും അടിപൊളിയാണേ. ഇനി ഇതാണ് കട്ടാൻ വീട്ടപ്പാനെ. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കറിൽ നമ്മൾ കടലയും ഉരുളക്കിഴങ്ങും വേകാൻ വെച്ചിട്ടുണ്ട്. അത് വേഗദേശം വേവായിട്ടുണ്ട്. അപ്പോൾ ഇതും മാറ്റി വയ്ക്കുക ഇനി.
ഞാനിവിടെ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ചെറുതായിട്ടൊന്ന് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഒപ്പം കടലയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു രണ്ട് തണ്ട് മല്ലിയിലയാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ രണ്ട് തണ്ട് പുതിനയില എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു കുഞ്ഞു സവോള, കുഞ്ഞു സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്യിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത്ര ഐറ്റമാണ്. ഇതെല്ലാം കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇണയി വേവിച്ച് തൊലി കളഞ്ഞ് ഉടച്ചു വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഉരുളക്കിഴങ്ങിലേക്കും കടലയിലേക്കും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കംപ്ലീറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അത് ആവശ്യത്തിന് ചേർത്താൽ മതി. ഇത് അത്രത്തോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒത്തിരി ആവണ്ട. പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ ഒന്നെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്യുക നല്ലതായിട്ട്, അല്ലെങ്കിൽ ഫോർക്ക് വെച്ചോ എന്തെങ്കിലും ആയിട്ട് നിങ്ങളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഈ മസാല ഫോർക്ക് ഉണ്ടെങ്കിൽ നന്നായിട്ടത് മിക്സായിട്ട് വരും. ഇത് നല്ല ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളൊരു രണ്ട് സ്പൂണോളം, രണ്ട് സ്പൂണും വേണമെന്നില്ല, അതിന് ഒത്തിരി വെള്ളമായി പോകാൻ പാടില്ല. നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഒരു ഗ്രീൻ കളറിലെ പാനിയില്ലേ, പാനി, പാനിപ്പൂരിയുടെ പാനിയാണ് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ആ അപ്പോൾ നമ്മളുടെ മാവൊക്കെ എന്തായാലും നോക്കണമല്ലോ. ഇനിയിപ്പോൾ അത് കുഴച്ച് വെച്ചിട്ട് അരമണിക്കൂറായി. ഇപ്പം നമ്മളിത് കുഴച്ച് വെച്ചിട്ട് ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് വരുമ്പോഴത്തേക്ക് അരമണിക്കൂറൊക്കെ ആവും. ഇനിയിപ്പോൾ അരമണിക്കൂറിൽ ഇച്ചിരി കൂടുതലിരുന്നു എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്രയും നന്നായിട്ടത് കുറച്ചുകൂടി നല്ല സോഫ്റ്റായിട്ടത് വരും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് മാറ്റി വെക്കാം, മൂടി മാറ്റി വെക്കണം. അപ്പോൾ നമ്മുടെ മാവ് എന്തായാലും നോക്കാം. ചിരിക്കുന്ന തുണിയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ആ മാവ് നമ്മൾ എടുക്കുകയാണ്. എടുക്കുമ്പോൾ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഞാനത് പുറത്തേക്ക് എടുക്കുകയാണ്. ഇനി അത് കൈ കൊണ്ടൊന്നും പതിയൊന്നും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ എന്താക്കി എടുക്കത്തില്ലേ, ഇങ്ങനെ നീട്ടി എടുക്കുന്ന രീതിയിൽ എടുക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രസ്സായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിനി ഇതുപോലെ ഇങ്ങനെ നീട്ടി എടുക്കണം. ഇങ്ങനെ ഇതേ രീതിയിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കത്തില്ലേ, അത് സെയിം തന്നെ, സെയിം പ്രോസസ്സ് തന്നെ. അപ്പോൾ അത് ഇച്ചിരി കൂടി തിന്നിയായിട്ട് ഇങ്ങനെ ഒരു എന്തിൽ ഇങ്ങനെ നോക്കിയാൽ മതി. സോറി കേട്ടോ, ഭയങ്കര മിസ്സായിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഇതിങ്ങനെ കൈയിട്ടൊന്ന് നല്ല ഇതിങ്ങനെ ഷേപ്പുള്ള രീതിയിൽ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരേ രീതിയിൽ നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ ഇതേ രീതിയിലൊന്നും ഇങ്ങനെ വലിച്ചു പതിയെ മാവൊന്ന് ഇതേപോലെ നീട്ടി ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് ഈ മാവ് ഇരിക്കുന്നത്. അപ്പോൾ നല്ല നമുക്ക് ഏത് രീതിയിൽ വേണം ഈ മാവിനെ ഇങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചെറിയ പീസും കൂടി അങ്ങനെ അതിൽ നിന്ന് എടുക്കാനുള്ള ഒരു പരുവത്തിലേക്ക് ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഒരു ഇഞ്ച് നീളമൊക്കെ മതി ആ രീതിയിലേക്ക്. ഇപ്പോൾ ഇങ്ങനെ നല്ല എൻ്റെ കൈ കൊണ്ട് ഇതേ രീതിയിൽ ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ ഇതേപോലെ ഏകദേശം ഇത്ര രീതിയിൽ കട്ട് ചെയ്ത് നമ്മൾ ഉരുട്ടി ഉരുട്ടിയിനി ഇത്രയും മതി, ഇത്ര എടുത്താൽ മതി. അപ്പോൾ അതെന്താ ഇങ്ങനെ എടുത്തിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഇടുക, ജസ്റ്റ് പിച്ച് പിച്ച് ഇങ്ങനെ ഇടുക. എന്നിട്ട് ബോളാക്കിയാലും മതി. അപ്പോൾ അത് നിങ്ങൾ സൗകര്യം. എന്തായാലും മാവ് ഏകദേശം ഇത്രയും വന്നാൽ മതി. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ തന്നെ ഇങ്ങനെ കാണിച്ചത്. അപ്പോൾ എവിടെയെങ്കിലും കട്ടി കൂടുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഐസാക്കി കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിതെല്ലാം ഉരുളകളാക്കി എടുക്കും. കംപ്ലീറ്റ് ബോളാക്കിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു ടീസ്പൂണോളം മതി കേട്ടോ. വെളിച്ചെണ്ണ, സോറി, സൺഫ്ലവർ ഓയിലോ ഓയിലോ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോഴത്തേക്ക് ഇതിങ്ങനെ സ്റ്റിക്കി ആവാതെ എണ്ണയിൽ ഇങ്ങനെ ഉരുണ്ട് നല്ല ഇതായിട്ടിരിക്കും. അപ്പോൾ ഇതിലിങ്ങനെ ഒരെണ്ണത്തിൽ ഒരെണ്ണത്തിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചുകൂടി പരന്ന പാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പാത്രത്തിൽ കുഴച്ചു കേട്ടോ. അപ്പോൾ അത് കുറച്ചുകൂടി ഇതായിട്ടിരിക്കും, വിട്ട് വിട്ട് മാറിയിരിക്കുമല്ലോ. എങ്ങനെയായാലും കുഴപ്പമില്ല, എങ്കിലും കുറച്ചുകൂടി സൗകര്യമായിട്ട് ഇങ്ങനെ ഇരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ എണ്ണയിലായാലോ, ഇനി നമ്മൾ ഇനി ഒരു ചപ്പാത്തിപ്പല എടുക്കുക. അതെ, ഞാനിവിടെ ഒരു ചപ്പാത്തിപ്പല എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് പൊടിയൊന്നും തേക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മളിപ്പം ആ എണ്ണ ജസ്റ്റ് ഒഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ദിവസം ഒന്ന് ഇതായിട്ട് ഇട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചാൽ മതി. ഇതിങ്ങനെ രണ്ട് ഇതാക്കി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കി, അത് ഒത്തിരി അങ്ങോട്ട് ചപ്പാത്തി പരത്തണ പോലെ ആക്കണില്ല, ഒന്നേ രണ്ട് എന്നുള്ളൊരു രീതിയിൽ ഇതേ ഇങ്ങനെ ഉണ്ടോ പരത്തിയാൽ മതി. അപ്പോൾ ഇതേപോലെ പരത്തി പരത്തി നമ്മൾക്ക് ഒരു പ്ലേറ്റിലേക്ക് വയ്ക്കാം. അപ്പോൾ അത് ഓർഡർ വൈസിൽ തന്നെ നമുക്കത് എടുക്കാം. സുഖമാണ് കേട്ടോ, ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്.
ജസ്റ്റ് ഒന്ന് ഒരു അരമണിക്കൂറൊക്കെ ഇങ്ങനെ കുഴച്ച് വെക്കണമെന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ഇപ്പോൾ ഏകദേശം തിക്നെസ് ഒക്കെ കണ്ടോ, ഇതേ രീതിയിൽ ഉണ്ടാക്കിയാൽ മതി. ഒത്തിരി അങ്ങോട്ട് വലുതായി വരേണ്ട. അപ്പം ടക്കേന്ന് ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് പരത്തണം എന്തുമാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഓർഡർ വൈസിൽ തന്നെ ജസ്റ്റ് ഒന്ന് വെക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് അതേ ഓർഡർ വൈസിൽ തന്നെ നമുക്ക് എടുത്ത് ഉണ്ടാക്കാനും പറ്റും. നമ്മൾ ചട്ടിയിലേക്ക് ഇടുന്നത് ആ ഒരു ഓർഡർ വൈസിലാണ് ഇടണം എപ്പോഴും നല്ലത്. അപ്പം ഇത് ഇതിൻ്റെ ഈ മാവിൻ്റെ സോഫ്റ്റ്നെസ് ഒന്നും പോവാതെ ഇരിക്കും. അപ്പം ഞാനിത് കാണിച്ചല്ലോ ഇങ്ങനെയാണ്, മനസ്സിലായില്ലേ ഇതെന്തെങ്ങനെയാണ് ചെയ്യണേന്ന്. ഒത്തിരി പരിപാടിയൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും അത്രേ. അപ്പം നമ്മൾ ആ ബോള് പിടിക്കുമ്പോൾ തന്നെ അതിനൊരു ഷേപ്പിലാണല്ലോ പിടിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു തിക്നെസ്സും കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ, ഒരു ഏകദേശം 1 ഇഞ്ച് നീളം വരും. പിന്നെ അതിൻ്റെ ആ ഉരുള പോലെ നീട്ടിയെടുക്കുന്ന സംഭവത്തിൻ്റെ ഇപ്പം ഇതുണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് ജസ്റ്റ് അങ്ങോട്ട് വയ്ക്കുക എന്നുണ്ടോ. നടുക്ക് തന്നെ ഞാൻ വെച്ചു, എണ്ണയിലുള്ളത് കാരണം ഇതിൽ പിടിക്കത്തൊന്നുമില്ല. ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ഇത്രേ, അത്ര നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ ഞാനിതെല്ലാം ഇതേപോലെ തന്നെ ഇനി ഉണ്ടാക്കി എടുക്കട്ടെ. വീഡിയോ ഒത്തിരി ലെങ്തായി പോകും, ഒത്തിരി പരത്തി പരത്തി കാണിച്ചാൽ പിന്നെ ലെങ്തി ആയി പോകത്തുള്ളൂ വീഡിയോ. അപ്പോൾ അങ്ങനെ ആവണ്ട, ഞാനിപ്പോൾ ഇതെല്ലാം പരത്തി എടുത്തിട്ട് ഇനി കാണിക്കാം. കുറച്ച് ഇത്രയും ഞാൻ കാണിച്ചില്ലേ, ഇത് ഇപ്പോൾ ഇത്രയും ഞാൻ ഇതേ പരത്തിയിട്ടുണ്ട്. പ്ലേറ്റിൽ ഇത് ഇതേപോലെ ഓർഡർ വെച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ വയ്ക്കണം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഓർഡർ വൈസിൽ തന്നെ എടുത്തിട്ട് ചട്ടിയിലേക്ക് നമുക്ക് പൊരിക്കാൻ നിർത്തി ഇടാം. ഇട്ട് വെച്ചിരിക്കുന്നത് ഈ പാത്രത്തിലാണ്. അങ്ങനെ സെക്കൻഡ് വൺ ഡേ ഇതിൽ വെച്ചിട്ടുണ്ട്, തേർഡ് ഇതിലും വെച്ചിട്ടുണ്ട്. അങ്ങനെ 3 പാത്രത്തിൽ ഞാൻ പരത്തിയിട്ടുണ്ട്. ഇച്ചിരി കൂടി പരത്തനുണ്ട് കേട്ടോ. അപ്പോൾ അത് മാറ്റിയിരിക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറച്ച് പരത്തി പരത്തി ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഇനി ഉണ്ടാക്കിയാലും മതി. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് എടുക്കണേൽ പിന്നെ ഇത് ഉണ്ടാക്കിയതൊക്കെ വേണമെങ്കിൽ ഒരു കോട്ടൺ തുണിയെടുത്തൊന്ന് മൂടി വെക്കാം. അപ്പോൾ അത് ഡ്രൈ ആവാതെ അങ്ങനെ ഇരുന്നോളൂ. അപ്പോൾ ഞാൻ ഇതേ ഒരു ചട്ടി ചീനിച്ചിട്ട് ഇതേ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ നമ്മൾ സൺഫ്ലവറോ അതോ ഇല്ലെങ്കിൽ പാം ഓയിലോ യൂസ് ചെയ്യാനാണ് നല്ലത്. കൊക്കനട്ട് ഓയിൽ ഇതിൽ യൂസ് ചെയ്യരുത് കേട്ടോ, കാരണം കൊക്കനട്ടിൻ്റെ ഓയിലിൻ്റെ ടേസ്റ്റ് ഇതിൽ വരും. അപ്പോൾ അത് പാടില്ല. അപ്പോൾ കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്, സൺഫ്ലവർ എണ്ണ. ഇനി അത് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടെന്നൊന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ ഒരെണ്ണം ഇടുള്ളൂ കേട്ടോ ആൾക്കാരെ. അപ്പോൾ ഇച്ചിരി കൂടി ചൂടാവാൻ രണ്ട് എണ്ണം. ഇനിയിപ്പോൾ അത് എന്തായാലും ഇട്ട സ്ഥിതിക്ക് അത് പൊങ്ങി വരട്ടെ. ഇപ്പം ഞാൻ കണ്ടോ ഞാൻ ഒരെണ്ണം ഇട്ടുള്ളൂ. അപ്പോൾ അത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോഴേ എണ്ണ കറക്റ്റ് ആയത്. അപ്പോൾ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമ്മളൊരു 2-3 എണ്ണം ഇങ്ങനെ എടുത്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. വേഗം വേഗം ഇങ്ങനെ ഇട്ട് കൊടുത്തേച്ചാൽ മതി. അപ്പോൾ തനി അത് പൊങ്ങി പൊങ്ങി ഇങ്ങനെ വന്നോളൂ. അപ്പോൾ ഒരു കിടക്ക നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ഇട്ടേക്കുന്ന അതിൻ്റെ എന്തിലേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഇതിന് ഇതിനടുത്ത് ഇങ്ങനെ പൊങ്ങി വന്ന് കളിക്കാൻ പറഞ്ഞ് ഐ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പൊങ്ങി വന്ന് അതിനൊരു സ്പേസ് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ആ സ്പേസ് അറേഞ്ച് ചെയ്ത് ഇടണം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 5 എണ്ണം ഇട്ട് ഇത് കിടപ്പുണ്ടെന്ന് തോന്നുന്നു, 5-6 എണ്ണം കിടപ്പുണ്ട്. അപ്പോൾ ആ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് ഇടുക. ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കിക്കൊണ്ട് നിന്നാൽ മതി. അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആണ് ഇതിൻ്റെ ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതുവരെ നമ്മൾ അങ്ങനെ ഒന്ന് ഇത് ആക്കിയെടുക്കണം. അപ്പോൾ ചില ഡിപ്പ് ആവാതെ ഉള്ളത് വേണമെങ്കിൽ ഇതുപോലെ എണ്ണ ഇങ്ങനെ വേണമെങ്കിൽ കോരി ഒഴിച്ചുകൊണ്ട് നിൽക്കാം കേട്ടോ. ഇങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. ഇത് ജസ്റ്റ് ഒന്ന് ഈ സ്പൂൺ കൊണ്ട് ഇങ്ങനെ അങ്ങനെ ഒന്നൊന്നും ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിന്നാൽ മതി. എന്നിട്ട് പറ്റാത്ത ഇങ്ങനെ ബ്രൗൺ ആവാത്ത സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മറിച്ചിട്ടേച്ചാൽ മതി. അപ്പോൾ കണ്ടോ നിങ്ങൾ ഈ കളർ കണ്ടോ, ഒരു ഗോൾഡൻ ബ്രൗൺ പോലത്തെ. അത്രയും ബ്രൗൺ ആണ്ട, ഒരു ലൈറ്റ് ഇങ്ങനത്തെ നിറം വന്നില്ലേ. അപ്പോൾ ഈ പാകമാകുമ്പോൾ നമ്മൾ ഇതൊന്ന് കോരി എടുക്കണം. കോരി എടുത്തിട്ട് ഒരു നൊത്തയുള്ള ഒരു പാത്രത്തിൽ വെച്ച് കഴിഞ്ഞ എണ്ണ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പൊക്കോളൂ. ഇപ്പോൾ ഇട്ടുമ്പോൾ തന്നെ കണ്ടോ നല്ല കിടകിടാന്നുള്ള സൗണ്ടാണ് നിങ്ങൾ കേട്ടത്. അപ്പം അത് ചൊങ്ങിയൊന്നും പോകത്തില്ല, അങ്ങനെ തന്നെ ഇരുന്നോളൂ. അപ്പം ഞാനിത് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ഇത് വേഗം വേഗം അങ്ങ് പെറുക്കിയിടുകയാണ്. അപ്പം അതങ്ങ് വേഗം പൊങ്ങി വന്നോളൂ. അഞ്ചാറിന് ഇടാൻ പറ്റും നമുക്ക്. ഇപ്പോൾ എണ്ണ അത്ര ഞാൻ ഇട്ടായിരുന്നല്ലോ, അത് 5-6 ഞാൻ ഇടുന്നുണ്ട്. ഓരോന്ന് പെറുക്കിയിട്ടാൽ മതി. വേണ്ട, എല്ലാം നന്നായിട്ട് പൊങ്ങി വന്നില്ലേ, ഇനി നോക്കുമ്പോൾ തന്നെ കാണാമല്ലോ. നമ്മൾ ഇട്ട് കൊടുത്താൽ മതി, അന്നേരം ഇളക്കാനൊന്നും പോകുന്നു വേണ്ട. പൊങ്ങി വന്ന് ജസ്റ്റ് വന്ന് കഴിയുമ്പോൾ മാത്രം ഇളക്കാൻ പോയാൽ മതി കേട്ടോ. അപ്പം
എല്ലാം നന്നായിട്ട് അസലായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഒരു എണ്ണത്തിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ ഓട്ടോമാറ്റിക്കലി എണ്ണയിലിങ്ങനെ എന്താകുമ്പോൾ തന്നെ ഇങ്ങനെ തിരിഞ്ഞു വരും. നമ്മൾ ഇണക്കി കൊടുക്കുമ്പോൾ തന്നെ പാകമായിട്ട് വരും, കളറായിട്ട് വരും. ഒരാൾക്ക് എന്താണ് തിരിഞ്ഞു വീഴാണ് മടിയാണ്. അതിനെ ഞാൻ തിരിച്ചിട്ട് തിരിയണില്ല. ആ ഓക്കെ. അപ്പോൾ നമ്മളിപ്പം ബ്രൗൺ ആയതൊക്കെ അങ്ങ് എടുക്കുകയാണ്. ഈ പാകം മതി. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഉണ്ടോ, ഇപ്പോൾ കിലോ കിലോ എന്നുള്ളൊരു സൗണ്ടും ഉണ്ടാവും അതിൽ എണ്ണയിൽ ഇങ്ങനെ ഉണ്ടാവുമ്പോഴേ. ഒത്തിരി തീയിടരുത് കേട്ടോ, ഒത്തിരി ജസ്റ്റ് തീ കുറച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഒത്തിരി അങ്ങ് കിടന്ന് ഇത് മൂക്കാതെ ഇങ്ങനെ പോകാൻ പാടില്ല. അപ്പം ഞാനിങ്ങനെ കോരി എടുത്തു, എല്ലാം കോരി എടുത്തു. അപ്പോൾ ഞാനിത് പൊട്ടിച്ച് കാണിക്കാം കേട്ടോ. ഇപ്പം നമ്മൾ കുറച്ചൊരു സ്റ്റെപ്പെങ്കിലും ഞാൻ ഫ്രൈജിൽ എടുത്തിട്ട് എന്നിട്ട് പൊട്ടിച്ചിട്ട് കാണിച്ചാൽ മതിയല്ലോ. നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പും പിന്നെ പ്ലേറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത് എടുത്തിട്ട് വേണം. നമ്മളിവിടെ എടുത്ത് വെച്ച എല്ലാം മസാലകളുണ്ട്. നമ്മൾ ഇതെടുത്ത് വെച്ച മസാലയുണ്ട്, പിന്നെ പാനികൾ രണ്ടും ഉണ്ട്. കട്ടാമീട്ട പാനി, പാൽപ്പുലിയുടെ പാനിയും ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ അതെ നമ്മൾ എടുത്ത് വറുത്ത് കോരി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ദേഖണ്ടോ, ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇതിലേക്ക് കയറിപ്പോവും. അതാണ് ഇതിൻ്റെ ഉണ്ടാ ഇങ്ങനെ ശബ്ദം നിങ്ങൾ കേൾക്കാൻ പറ്റുന്നില്ലേ. ഇത് എത്രയാണെങ്കിലും ഇത് താഴ്ന്നു പോകത്തൊന്നുമില്ല കേട്ടോ. എന്താ ഇപ്പം നമ്മൾ അങ്ങനെ എടുത്തു. ഇനി ഇത് ഇതിലേക്ക് നമ്മൾ ഈ ഫില്ലിങ് വയ്ക്കും. ഇതിലേക്കുള്ള ഫില്ലിങ് ജസ്റ്റ് ഒന്ന് വയ്ക്കും. ഇങ്ങനെ വെച്ചിട്ട് ഈ പാനി, നമുക്ക് ഏത് പാനി ഇഷ്ടം വെച്ചാൽ അതിലേക്ക് മുക്കി ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കാം കേട്ടോ. ഇതിൽ ഡിപ്പ് ചെയ്തു. പിന്നെ ഇപ്പം ഞാൻ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്, നിറച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആണ്. ഞാൻ തന്നെ ഇന്ന് കഴിച്ചാൽ നിങ്ങൾ കേൾക്കണം, നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കാൻ നോക്കണം. ഇതും പാടുള്ള ഒരു ഐറ്റം ഒന്നുമല്ല ഉണ്ടാക്കാൻ, വളരെ ഈസിയാണ്, സിമ്പിളായിട്ടും കൊച്ചു കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാം. ഞാൻ ഫസ്റ്റ് കാണിച്ചില്ലേ പരത്തിയത്, അത് കഴിഞ്ഞിട്ട് എനിക്കിവിടെ അപ്പക്കുഞ്ഞ പരത്തി തന്നു. ഞാൻ പൊരിച്ചെടുക്കുന്ന സമയത്ത് അപ്പക്കുഞ്ഞ് എനിക്ക് പരത്തി തന്നു. പിന്നെ ഇതേ അത് നമ്മൾ കട്ടാമിട്ട പനിയുണ്ട്, അതിലേക്കും കൂടി ഒന്ന് ഇട്ടിട്ട് ടേസ്റ്റ് ചെയ്യാൻ നോക്കണം. അപ്പോൾ അതേ ഇവിടെ അപ്പക്കുഞ്ഞ് ഇപ്പം ഉണ്ട്, അപ്പക്കുഞ്ഞും ടേസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. കഴിച്ചിട്ട് പറയും. അടിപൊളി അപ്പക്കുഞ്ഞ് കഴിക്കുന്നുണ്ട്. പോരണ്ട എന്തേ പൊന്നുകുട്ടനും കൊടുക്കട്ടെ കേട്ടോ. പൊന്നുകുട്ടിന് അത് വിഷമായി വരണ്ട. അപ്പോൾ അതേ അടുത്ത് ഞാൻ എടുത്തു ഇത് ഇങ്ങനെ അങ്ങോട്ട് പൊട്ടിക്കുക. പൊട്ടിച്ചിട്ട് എത്ര മണിക്കൂർ വേണമെങ്കിലും ഇതിങ്ങനെ ആറാതിരിക്കും. പ്ലാസ്റ്റിക്കോലോ ടിന്നിലോ ഇത് വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഇരുന്നോളും. നമുക്ക് ആവശ്യത്തിന് ഫില്ലിങ് വെച്ചാൽ മതി, ഇഷ്ടമുള്ളത്രയും ഫില്ലിങ് വെക്കുക. എന്നിട്ട് ഇതിലേതെങ്കിലും ഒരു പാനിയിൽ മുക്കിയിട്ട് ആണ് നമ്മളിത് കഴിക്കുന്നത്. അപ്പം നമ്മുടെ ക്യാമറമാൻ പൊന്നുകുട്ടനാണ്, പൊന്നുകുട്ടനും കഴിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മളുടെ പാനിപ്പൊരി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പീസും ഐറ്റംസൊക്കെ നിങ്ങൾ എന്നോട് പറയണം. ഞാനിത് ചെയ്തത് നമ്മളൊരു വ്യൂവറുണ്ട്, ആള് നമ്മളോട് പറഞ്ഞു ഇത് ഒന്ന് ഉണ്ടാക്കി കാണിക്കാവോ എന്ന് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യലായിട്ടിത് ഉണ്ടാക്കിയത്. അപ്പോൾ അയാൾക്ക് എന്നെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വീണ്ടും എൻ്റെ ചാനൽ കാണുക. എല്ലാ ഫ്രണ്ട്സിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒത്തിരി നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ബൈ ബൈ, ടേക്ക് കെയർ.